അസ്സലാമു അലൈക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സമസ്ത രണ്ടായ ഒന്ന് മുസ്ലിം ലീഗ് ഈക്കോപ്പം വച്ചു നിന്നുകൊണ്ടാണ് ഈ കെ സമസ്തക്ക് ആളെ കിട്ടിയത്, പള്ളിയും മദ്രസും കിട്ടിയത്. അന്ന് ലീഗ് എ പി ഒപ്പം നിൽക്കുക, അങ്ങനെ പള്ളിയും മദ്രസും ഒക്കെ എ പിയിലൊപ്പം പോയിട്ടുണ്ടാകും. പള്ളിയും മദ്രസും ആളുകളൊക്കെ സമസ്തക്ക് ആളുണ്ടാവുകയാണ്, അത് ആരും മറക്കണ്ട. ഞാനും സമസ്തക്കാരനും ലീഗുകാരനുമാണ്, അത് ആരും മറക്കണ്ട. നമ്മളെ ഇപ്പോഴത്തെ സമസ്തൻ്റെ പ്രസിഡൻറ്റ് മുത്തുകോയത്തങ്ങളെ സമസ്ത പുലർന്ന സമയത്തൊന്നും സമസ്തിയിൽ അങ്ങനെ ആളെ ഇല്ല. അന്ന് സമസ്തനെ സമസ്തനെ പിടിച്ചു നിർത്തിയത് ലീഗിൻ്റെ നേതൃത്വം തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. അന്ന് സമസ്തൻ്റെ വലിയ വലിയ സമ്മേളനങ്ങൾ സംസ്ഥാനം ഐക്യബൂഗസിലിരിക്കുന്ന സ്റ്റേജിൽ സമസ്തൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അബ്ദുസമ്മദ് സമ്മാൻ സാഹിബ് ആയിരുന്നു. കാരണം അന്ന് സമ്മാൻ സാഹിബിനുള്ള അടുത്ത ആൾ കൂടുകയുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയ സമസ്തയാണ് ഇപ്പോൾ ലീഗിനെ വേണ്ട, ലീഗിനെ പറ്റാതായി. അതൊന്നും ശരിയല്ല. ഓക്കെ, എല്ലാവരും ഓർമ്മിക്കുന്ന ഒന്നായിരിക്കും, ലീഗില്ലെങ്കിൽ സമസ്തി ഉണ്ടാവില്ല. അതിന് യാതൊരു സംശയമൊന്നുമില്ല. ലീഗിൽ നിന്ന് സമസ്തയിൽ നിന്ന് മാറ്റാത്ത സമസ്തയിൽ ആരാണ്ടാവുക? പള്ളി മദ്രസും സമസ്തപ്പം ഉണ്ടാവുമോ? മിക്കവാറും പള്ളി മദ്രസിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റുമാരൊക്കെ ലീഗ് തന്നെയാണ്, അല്ലാതെ മാർക്സിസ്റ്റുകളും കോൺഗ്രസ്സുകളും ഒന്നുമില്ല. അത് ഓർക്കുന്നത് എല്ലാവർക്കും ഒന്നായിരിക്കും. ഓക്കെ, ഈ സമയത്ത് തന്നെ ഈ വോയിസ് കേട്ടപ്പോൾ അതിനും റിപ്ലൈ പറഞ്ഞേക്കാന്ന് കരുതി. ആര് പറഞ്ഞതാ എന്തെന്നൊന്നും അറിയില്ല. ഇതാരൊക്കെയോ മെനി ടൈംസ് ഫോർവേഡറാണ് ഈ വോയിസ്. ഞാൻ പറഞ്ഞു വന്നത് ഈ സമസ്ത രണ്ടായപ്പോൾ സമസ്തയുടെ കൂടെ നിന്നത് ലീഗ് എന്നുള്ളത് തന്നെ പച്ചക്കള്ളാണ്. കാരണം എന്താ വെച്ചാൽ, കോഴിക്കോട് ഭാഗത്തുള്ള പണ്ഡിതന്മാരൊക്കെ മറ്റേ അന്നുണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗിൻ്റെ കൂടെയാണ്, അതായത് അന്ന് വിമത ലീഗ് എന്ന് പറയുന്ന ലീഗിൻ്റെ കൂടെയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മുസ്ലിം ലീഗ് ബോധപൂർവം സമസ്തയെ രണ്ടാക്കിയതാണ്. ആദ്യം അവരുണ്ടാക്കിയത് പിന്നെ എന്താ പറയുക, മലപ്പുറം ലോബി വേറെ കോഴിക്കോട് ലോബി വേറെ ആക്കിയിട്ട് പണ്ഡിതന്മാരെ തരംതിരിച്ചു. പിന്നെ കോഴിക്കോട് നിന്നുള്ള ചില പണ്ഡിതന്മാരെ ബോധപൂർവം മാറ്റി നിർത്തി, പല ഫംഗ്ഷനിലും അവരെ അവഗണിച്ചു, പല ഫംഗ്ഷനിലും അവരെ അവഹേളിച്ചു. അങ്ങനെ പണ്ഡിതന്മാരെ രണ്ട് ചേരിയിലാക്കി നിർത്തിയിട്ട് ലീഗ് തന്നെ കോടാലി വെച്ച് കട്ട് ചെയ്ത് രണ്ട് കഷ്ണാക്കിയിട്ട് അതിലെ ആ അസറ്റ് ഉള്ള, ഇപ്പം ഈ പറഞ്ഞ പള്ളിയും മദ്രസവും കാര്യമൊക്കെ ആരെ കയ്യിലാണോ ഉള്ളത് നോക്കിയിട്ട് അവരെ കൂടെ അങ്ങ് നിന്നു. അത്ര മാത്രമേ ലീഗ് ചെയ്തിട്ടുള്ളൂ ആ സ്ഥാനത്ത്. അന്ന് തന്നെ ഈ കാന്തപുരം എ പി ഓക്രം സില്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൻ്റെ അടുത്തായിരുന്നു അസറ്റ് എന്നുണ്ടെങ്കിലും ആളുകൾ എന്നുണ്ടെങ്കിലും ലീഗ് അവരെ കൂടെ നിന്നെ. ലീഗിൻ്റെ ആത്മാർത്ഥതയൊക്കെ നമുക്കറിയാം. പിന്നെ പറഞ്ഞ് ഷംസുലുമുള്ള വേദിയിൽ പോലും സമാധാനി പ്രസംഗിച്ചിട്ടാണ് അത്രേ പിന്നെ ആൾ കൂടിയിരുന്നത്. വല്ലാത്തൊരു കണ്ടുപിടുത്തം തന്നെയാണ് ഹബീബി, വല്ലാത്തൊരു ചരിത്ര ബോധം തന്നെയാണ് നിങ്ങളുടെ. സമാധാനി പ്രസംഗിച്ചിട്ടാണ് ഷംസുലുമുള്ള വേദിയിൽ ആൾ കൂടിയിരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഷംസുലുമിനെ കുറിച്ച് എന്താ വിലയിരുത്തിയത്? അത് മനസ്സിലാവണില്ല. എല്ലാ എട്ടുകാലും അമ്മഞ്ഞാകാൻ നോക്കരുത് ലീഗേ. അതന്നെ ലീഗിൻ്റെ ആളായിരിക്കുമല്ലോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക. ആ ഓരോ തെളിവ് സഹിതം തരും നിങ്ങളാണ് ഈ സമസ്തനെ പിളർത്തി ഇങ്ങനെ രണ്ടാക്കിയതും. ഇപ്പോൾ സന്ദർഭം വന്നപ്പോൾ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന ആ മുറിയും വീണ്ടും മുറിക്കാൻ നോക്കുക നിങ്ങൾ ലീഗ് ചെയ്യണത്. അത് വീണ്ടും മുറിക്കാനാണ് നോക്കണത്. പക്ഷേ എന്താ, പിന്നെ പണ്ട് കാന്തപുരത്തിൻ്റെ കുട്ടികളെ കൊല്ലാൻ നടന്നിരുന്ന വാരി കത്തെടുത്ത് വെട്ടാനും പള്ളക്ക് കയറ്റാനും നടക്കണില്ല എന്ന് മാത്രം. കാരണം ഇച്ചിരി പേടിയുണ്ടാവും. കാരണം സ്വന്തം പിന്നെ ഗോതയിൽ വളർത്തിണ്ടാക്കിയ മക്കളാണല്ലോ അവർ, ചിലപ്പോൾ ശക്തമായിട്ട് പ്രതികരിക്കും. ഇപ്പോൾ പ്രതികരിക്കുന്നുമുണ്ട്. പാണക്കാട് തങ്ങന്മാരെക്കുറിച്ചൊക്കെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഒരക്ഷരം ഈ കാന്തപുരം വിഭാഗക്കാരും മിണ്ടിയിട്ടില്ല. ആ സ്ഥാനത്ത് ഇന്നിപ്പോൾ എന്താ അവസ്ഥ? കാളി എന്നല്ല കാളി എന്നാണ് പറഞ്ഞത്, കാളി ഫൗണ്ടേഷൻ. മനസ്സിലായ? അവനാൻ ഇരിക്കേണ്ടടുത്ത് അവനാൻ ഇരിക്കാഞ്ഞാൽ അവിടെ നായ കയറിയിരിക്കുമെന്ന് പറഞ്ഞ ഇതാണ്. ലീഗുകാർ മനസ്സിലാക്കണം, നിങ്ങൾ രാഷ്ട്രീയക്കാരല്ലേ കൂട്ടരെ, നിങ്ങൾക്ക് ആ പണിയെടുത്താൽ പോരെ. നിങ്ങളെന്തിനാണ് ഈ സമസ്തയിൽ കയറി ഇടപെടുന്നത്? പിന്നെ കണ്ണോട്ടൻ്റെ വടി മാതിരി ഇവിടെയും കുത്തും അവിടെയും കുത്തും അങ്ങനെ ഒരു വൈസ് പ്രസിഡൻറ്റും എല്ലായിടത്തും കാളിയും. വഹാബികളുടെ കൂട്ടത്തിലും പോയി കയറും, തബ്ലീഗുകാരുടെ കൂട്ടത്തിലും പോയി കയറും, അമ്പലത്തിലും പോയി കയറും. ഞാൻ പറഞ്ഞില്ലേ, ജമാഅത്തെ ഇസ്ലാമിയക്കും വെള്ളം പിന്നെ എന്താ കലക്കി കൊടുക്കും. ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ല. സമസ്തൻ്റെ ആലിമീങ്ങൾ പറഞ്ഞതുപോലും
പിന്നെ അംഗീകരിക്കാനോ അതല്ലെങ്കിൽ അത് വകവെക്കാനോ തയ്യാറല്ലാത്ത ഒരു പിന്നെ കയറുരുവിട്ട ഒരു കാളി ഫൗണ്ടേഷൻ. കൂടുതൽ സംസാരിച്ചാൽ സയ്യിദന്മാരെ അപമാനിച്ചു എന്ന് നിങ്ങൾ പറയും. സയ്യിദന്മാരെങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ നമുക്കറിയാം. സയ്യിദന്മാർ എന്ത് തോന്നിവാസം ചെയ്താലും അതൊക്കെ സയ്യിദാണ്, അതുകൊണ്ട് അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ കാലൊക്കെ പോയിക്കണേ. ആ അത്രേ പറയാനുള്ളൂ.